നമസ്കാരം മുൻ രാജ്യസഭാംഗവും നടനുമായ സുരേഷ് ഗോപിയുടെ വാഹനത്തിന് വട്ടം വെച്ച ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വാഹനം കസ്റ്റഡിയിലെടുത്ത വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് സുരേഷ് ഗോപി സഞ്ചിച്ചിരുന്ന വാഹനം കടത്തിവിടാതെ അപകടകരമായി ടാങ്കർ ലോറി ഓടിച്ച തമിഴ്നാട് സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത് കള്ളക്കുറിച്ച് പിള്ളയാർകോവിൽ സ്വദേശി ഭരതാണ് പിടിയിലായിരിക്കുന്നത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം നടക്കുന്നത് കളമശ്ശേരി പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കിലോമീറ്ററുകളോളം സുരേഷ് ഗോപിയുടെ കാറിന് സൈഡ് കൊടുക്കാതെ ലോറി ഡ്രൈവർ സഞ്ചരിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം മാത്രമല്ല കാർ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ ലോറി ഡ്രൈവർ മനഃപൂർവ്വം കാറിനെ തടസ്സപ്പെടുത്തുകയായിരുന്നുവെന്നും സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വ്യക്തമാക്കുന്നു സഹി കെട്ടപ്പോഴാണ് പോലീസിനെ വിളിക്കേണ്ടി വന്നതെന്നും ഡ്രൈവർ ചൂണ്ടിക്കാട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ വാഹന മരിച്ച നടൻ സുധിയുടെ മൃതദേഹം കണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയതായിരുന്നു സുരേഷ് ഗോപി തുടർന്ന് അദ്ദേഹം തൃശ്ശൂർക്ക് പോവുകയായിരുന്നു കാർ എറണാകുളം കളമശ്ശേരി തോഷിബ ജംഗ്ഷന് സമീപം എത്തിയപ്പോഴാണ് മുന്നിലെ ലോറി മാർഗ തടസ്സമുണ്ടാക്കുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ലോറി പെട്ടെന്ന് വേഗത കുറയ്ക്കുകയായിരുന്നു പലതവണ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ കാർ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തി എന്നാൽ മുന്നിൽ നിന്ന് മാറാൻ ലോറി കൂട്ടാക്കിയില്ല ഡ്രൈവർ ഹോൺ മുഴക്കുകയും പലതവണ ലൈറ്റ് തെളിയിക്കുകയും ചെയ്തെങ്കിലും ടാങ്കർ ലോറി ഡ്രൈവർ അത് ശ്രദ്ധിക്കാത്ത രീതിയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് മാത്രമല്ല അപകടകരമായ രീതിയിൽ ഇടം വലം വാഹനം ഓടിച്ച് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയായിരുന്നു കാർ ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ ഇടത്തേക്ക് തിരിക്കുമ്പോൾ ലോറിയും ഇടത്തേക്ക് വരും കാർ വലത്തേക്ക് പോകുമ്പോൾ ലോറി വലത്തു മാറി തടസ്സമുണ്ടാക്കും സഖി ഘട്ട സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുന്നത് തുടർന്ന് കളമശ്ശേരി പോലീസ് രംഗത്തെത്തുകയായിരുന്നു പോലീസ് അങ്കമാലിയിൽ വെച്ച് ലോറി തടഞ്ഞു നിർത്തി ഡ്രൈവറെയും ലോറിയേയും കസ്റ്റഡിയിലെടുത്തു ഇയാൾ മദ്യലഹരിയിലായിരുന്നെന്നും കേസെടുത്തതായും പോലീസ് അറിയിക്കുന്നു വാഹനം പിന്നീട് കോടതിക്ക് കൈമാറി കളമശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ വിപിന് ദാസിന്റെ നിര്ദ്ദേശപ്രകാരമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്